नमो भगवते वासुदेवाया एकदंदं महाकायं सप्तकांजनसन्निभं लंबोदरं विशालाक्षं वंदेहं गणनायकं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। योगेन्द्राय नमः तस्मै सुखाय ब्रह्मरूपिणे संसारसर्पदंष्टायो विष्णुरादममोमचल नमस्ते वासुदेवाय नमः संघर्षणाय च प्रत्युपनाय निरुद्धाय सात्वदाम्बरये नमः नारायणाय ऋषये पुरुषाय महात्मने विश्वेश्वराय विश्वाय सर्वभूतात्मने नमः संसारसागरे मग्नं दीनं मां करुणानिधे कर्मग्राहगृहीताङ्गं श्रीमद्भागवदाख्योऽयं प्रत्यक्षकृष्ण एव हि श्रीकृतोऽस्मि मया नाथ मुक्त्यर्थं भव सागराल् मनोरथो मदीयोऽयं सबल सर्वदा त्वया निर्विघ्नेनैव कर्तव्यो दासोऽहं तव केशव शुगरूपप्रबोधज्ञ सर्वशास्त्रविशारद एतत्कथा प्रकाशेन मदज्ञानं विनाशय। ॐ नमो भगवते वासुदेवाय अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वर रक्ष रक्ष महेश्वरी रक्ष रक्ष जनार्दन रक्ष रक्ष महाप्रभो सर्वं श्रीकृष्ण पादार्पणविन्दार्पण नमस्तु। ॐ नमो भगवते वासुदेवाय। നമസ്കാരം. ഇന്ന് തൃതീയ സ്കന്ധം 22, 23, 24, 25 അധ്യായങ്ങളുടെ കഥാസാരമാണ് പറയുവാൻ പോകുന്നത്. 22-ാമത്തെ അധ്യായത്തിൽ മനു കർദ്ധമ സംവാദവും കർദ്ധമദേവഹൂതി വിവാഹവും മനുവിൻ്റെ ബ്രഹ്മാവർത്തത്തിലേക്കുള്ള യാത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. 23-ാമത്തെ അധ്യായത്തിൽ സമാധിയിലിരിക്കുന്ന കർദ്ധമന് ദേവഹൂതിയുടെ പരിചര്യയും കർദ്ധമൻ്റെ ദിവ്യ വിമാന നിർമ്മാണവും അതിൽ കയറിയുള്ള ആ ദമ്പതിമാരുടെ വിഹാരവും നവകന്യകമാരുടെ ജനനവുമാണ് പറഞ്ഞിരിക്കുന്നത്. 24-ാമത്തെ അധ്യായത്തിൽ കപിലാവതാരമാണ്. നവകന്യകമാരുടെ വിവാഹവും കർദ്ധമ കപില സംവാദവും കർദ്ധമൻ്റെ ഭഗവത്പദപ്രാപ്തിയുമാണ്. ഇനി 25-ാമത്തെ അധ്യായത്തിൽ ദേവഹൂതി കപില സംവാദവും
കവിളന്റെ ഭക്തിയോഗ നിരൂപണവുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഇനി കഥാസാരത്തിലേക്ക് നോക്കാം. സായംഭൂ മനു കർദമ പ്രജാപതിയെ പ്രശംസിച്ചുകൊണ്ട് തൻ്റെ യാത്രോദ്ദേശം അറിയിച്ചു. കർദമൻ അതിൽ അനുകൂലഭാവം പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം സന്തുഷ്ടനായി തൻ്റെ പ്രിയപുത്രിയായ ദേവഹൂതിയെ വിധിപ്രകാരം വിവാഹം ചെയ്തു കൊടുത്തു. മനുവും ശതരൂപയും പ്രിയപുത്രിയുടെ വിയോഗത്താൽ ദുഃഖിതരായി ഗാഢഗാഢം ആലിംഗനം ചെയ്തുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ടേയിരുന്നു. അനന്തരം ഒരുവിധം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് തങ്ങളുടെ പുരത്തിലേക്ക് തന്നെ മടങ്ങി. പ്രജകൾ അവരെ വാദ്യാഘോഷങ്ങളോടുകൂടി ബ്രഹ്മഘോഷത്തോടും കൂടി സാനന്ദം എതിരേറ്റു. അവർ സർവകർമ്മങ്ങളും സർവേശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് അവിടത്തെ ആനയിച്ചു. നിരന്തരം അവിടത്തെ ദിവ്യലീലകൾ പാടിക്കൊണ്ടും പരമമംഗളങ്ങളായ തിരുനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും കാലം നയിച്ചുകൊണ്ടിരുന്നു. ക്ലേശഗന്ധം പോലും അവരെ ബാധിച്ചില്ല. അനന്തരം ആനന്ദസാഗര തരംഗങ്ങളിൽ നീന്തി കളിച്ചുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ ജന്മം സഫലമാക്കി തീർത്തു. ധർമ്മരഹസ്യങ്ങൾ മുനിമാർക്ക് ഉപദേശിക്കുകയും ചെയ്തു. ഭർതൃശുശ്രൂഷാനിരതയായ ദേവഭൂതിയിൽ കർദമ പ്രജാപതി ഏറ്റവും പ്രസന്നനായി വിനോദിപ്പിക്കാനായി ദേവഹൂതിയെ വിനോദിപ്പിക്കുവാനായി അദ്ദേഹം തൻ്റെ തപശക്തി കൊണ്ട് അത്യാശ്ചര്യകരമായ ഒരു ദിവ്യ വിമാനം നിർമ്മിച്ചു. സരസ്വതി ജലത്തിൽ സ്നാനം ചെയ്യുവാൻ അദ്ദേഹം പ്രിയയോട് പറഞ്ഞു. സ്നാനം ചെയ്ത് ഉടൻ തന്നെ അനേകായിരം ദിവ്യ സ്ത്രീകളെ തൻ്റെ ദാസിമാരായി അവൾ ദർശിച്ചു. ആ സ്ത്രീകൾ ദിവ്യ വസ്ത്രങ്ങൾ വസ്ത്രാഭരണങ്ങളാൽ അവളെ അലങ്കരിച്ചു. ആ ദമ്പതിമാർ സർവാഭരണഭൂഷിതരായി ദിവ്യമായ വിമാനത്തിൽ കയറി ദേവോദ്യാനങ്ങളിൽ യഥേഷ്ടം വിഹരിച്ചു കൊണ്ടിരുന്നു. അനേക വർഷങ്ങൾ ഇപ്രകാരം വിഹരിച്ചതിന് ശേഷം അദ്ദേഹം 9 രൂപം സ്വീകരിച്ച് പ്രിയയെ രമിപ്പിച്ചു. ഭഗവദ്വാക്യമനുസരിച്ച് മനോഹരങ്കികളായ 9 പുത്രിമാർ ജനിക്കുകയും ചെയ്തു. അനന്തരം കർദമൻ സർവസംഗ പരിത്യാഗിയായി പുറപ്പെടുന്നത് കണ്ട് ദേവഹൂതി പറഞ്ഞു, എൻ്റെ ആഗ്രഹമെല്ലാം അവിടെ നിന്ന് സാധിപ്പിച്ചു തന്നു. എന്നാൽ മൂഢയായ ഞാൻ അവിടത്തെ പ്രാപിച്ചിട്ടും നിത്യ ആനന്ദത്തിനുള്ള മാർഗം അന്വേഷിച്ചിട്ടില്ല. അവിടുത്തെ വിയോഗത്തിൽ ആത്മതത്വം ഉപദേശിക്കുവാൻ ഒരു പുത്രനെ തന്ന് എന്നെ അനുഗ്രഹിക്കണം. കർദമൻ പറഞ്ഞു, ഒരിക്കലും വ്യസനിക്കേണ്ടതില്ല. കരുണാനിധിയായ ഭഗവാൻ തന്നെ നിന്നിൽ പുത്രഭാവത്തിൽ അവതരിക്കും. അവിടുന്ന് ഈ അവതാരത്തിൽ കോടാനുകോടി ജീവരാശികളെ ഉദ്ധരിക്കുവാൻ വേണ്ടിയാണ് അതിനിഗൂഢമായ ആത്മതത്വം ലോകത്തിൽ പ്രകാശിപ്പിക്കുന്നത്. ആ കാരുണ്യസഹരനെ തന്നെ സർവാത്മനാ ശരണം പ്രാപിച്ചുകൊള്ളൂ. ദേവഹൂതി ഏറ്റവും സന്തുഷ്ടയായി ആ ഭക്തവത്സലനെ തന്നെ സർവാത്മനാ ശരണം പ്രാപിച്ചു. ഭഗവാൻ തൻ്റെ യോഗമായ സ്വീകരിച്ചുകൊണ്ട് ശ്രീ കപില സ്വരൂപത്തിൽ ആവിർഭവിക്കുകയും ചെയ്തു. ബ്രഹ്മാദിദേവന്മാർ പലവിധ സ്തോത്രങ്ങൾ കൊണ്ട് തന്നെ ഭഗവാനെ സ്തുതിച്ചു. അനകം ആനകം ദുന്ദുബി മുതലായ പല പല വാദ്യങ്ങളാൽ ആകാശം മുഖരിതമായി. ബ്രഹ്മാവിൻ്റെ കൽപ്പനപ്രകാരം കർദമൻ തൻ്റെ പുത്രിമാരെ വസിഷ്ഠാദി മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. തൻ്റെ പുത്രൻ സാക്ഷാൽ സർവേശ്വരനാണെന്നറിഞ്ഞ് അവിടത്തെ വന്ദിക്കുകയും അനുജ്ഞ വാങ്ങിക്കൊണ്ട് ആത്മധ്യാനപരനായി വനത്തെ പ്രാപിക്കുകയും ചെയ്തു. ആ ഭാഗ്യവാൻ നിരന്തരമായ ഭഗവത്ധ്യാനത്താൽ അഹങ്കാരഗ്രന്ഥിയെ ഭേദിച്ചുകൊണ്ട് നിത്യാനന്ദമൂർത്തിയിൽ ലയിച്ചു ചേർന്നു.
അനന്തരം മഹാദേവഹൂതി ഭഗവത്പാദങ്ങളെ വന്ദിച്ചുകൊണ്ട് തനിക്ക് ആത്മതത്വം ഉപദേശിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ അപാര കരുണയോടുകൂടി മാതാവിനോട് അരുളി ചെയ്തു, പ്രിയ മാതാവേ, ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. വിഷയങ്ങളിൽ ശക്തമാകുമ്പോൾ അത് ബന്ധത്തെ ചെയ്യുന്നു. സർവേശ്വരനിൽ ശക്തമാകുമ്പോഴോ അത് നിത്യാനന്ദത്തിനും കാരണമായി തീരുന്നു. വിഷയങ്ങളിൽ ശക്തമാകുമ്പോൾ അത് ബന്ധത്തെ ചെയ്യുന്നു. സർവേശ്വരനിൽ ശക്തമാകുമ്പോൾ അത് നിത്യാനന്ദത്തിനും കാരണമായി തീരുന്നു. വിഷയങ്ങളിൽ ശക്തി കുറയണമെങ്കിൽ കരുണാനിധിയായ ഭഗവാനിൽ അത് വർദ്ധിക്കണം. ഭഗവത് പ്രേമം പരമഭാഗവതന്മാരുടെ സഹവാസം കൊണ്ടേ സിദ്ധിക്കുകയുള്ളൂ. നിരന്തരം എൻ്റെ ദിവ്യലീലകളെ ശ്രവണം ചെയ്തുകൊണ്ടും പുണ്യനാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും ദിവ്യ കോമള വിഗ്രഹത്തെ സ്മരിച്ചുകൊണ്ടും വിഹരിക്കുന്നവരാണ് ഭാഗവതന്മാർ. അവരുടെ സാന്നിധ്യത്തിൽ അനായസേന എൻ്റെ മനോഹര ലീലകൾ ശ്രവിക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിക്കുന്നു. എന്നിൽ പ്രേമം വർദ്ധിക്കുമ്പോൾ മനസ്സ് വാസനാശൂന്യവും ശാന്തവുമായി തീരും. ആത്മതത്വം അപ്പോൾ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഈ ശരീരത്തിൽ വെച്ച് തന്നെ എന്നെ പ്രാപിക്കുകയും ചെയ്തു. സർവേന്ദ്രിയ വൃത്തികളും സ്വാഭാവികമായി എന്നിലേക്ക് തന്നെ നിഷ്കാമമായി പ്രവഹിക്കുന്നതാണ് ശരിയായ ഭക്തി. ഉത്തമ ഭക്തൻ മുക്തിക്ക് പോലും ആഗ്രഹിക്കുകയില്ല. നിരന്തരം എൻ്റെ ദിവ്യലീലകൾ പാടി ആനന്ദലഹരിയിൽ ആറാടും. സർവാത്മന ഇപ്രകാരം എന്നെ ശരണം പ്രാപിക്കുന്ന ആ ഭാഗവതന്മാരെ ഞാൻ പരിപാലിക്കുകയും അവർ ആകുതോ ഭയന്മാരാവുകയും ചെയ്യും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുവായൂരപ്പാ ശരണം, പൊന്നു ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷത്താൽ ഇന്ന് തൃതീയ സ്കന്ധം 22, 23, 24, 25, 20 അധ്യായങ്ങൾ ഭഗവാന്റെ തൃച്ചേവടികളിൽ ഒരു തുളസീദളമായി സമർപ്പിച്ചുകൊള്ളുന്നു. ഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.